മെഡിറ്റേഷൻസ്. എല്ലാവർക്കും മെഡിറ്റേഷനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷെ പ്രോപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് അത് മെഡിറ്റേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ 50% ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യുന്നവർ 8% ആൾക്കാർ മാത്രമെന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ മനസ്സിനെ പ്യുവർ ആക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും ഗംഭീരമായ സാധനം. അത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം? 4 രീതിയിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്പർ 1, വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റം, എൻ്റെ ഭാഷയിൽ ഇതിന് പലരും പല നിർവചനങ്ങളും പല രീതികളും ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് മാത്രം കണ്ണടച്ചുകൊണ്ട് 10 to 15 minutes അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാം. എങ്ങനെയാണ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുക? വളരെ സിമ്പിൾ, എല്ലാവരും ചെയ്യാറുള്ള ഒരു കാര്യം, പക്ഷെ അത് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ് എന്നുള്ള കാര്യം അറിയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായില്ല. നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ചിന്തകളെ ദൂരത്തേക്ക് പറഞ്ഞു വിടുക. അതായത് ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം, ഫിസിക്സ് ടീച്ചറിൻ്റെ ഒക്കെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ നമ്മളുടെ ചിന്തകൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോഴായിരിക്കും ചോക്ക് കൊണ്ടൊരു എയർ അല്ലെങ്കിൽ ഡസ്റ്റർ കൊണ്ടൊരു എയർ ആക്കിയിട്ട്, അപ്പം നമ്മുടെ ബോഡി ഇവിടെയുണ്ട്, മനസ്സ് വേറെ എവിടെയൊക്കെയോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. കണ്ണടയ്ക്കുക, നമ്മളുടെ ചിന്തകളെ ദൂരത്തേക്ക് പറഞ്ഞു വിടുക. എങ്ങനെ പറഞ്ഞു വിടണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അമേരിക്കയിലൂടെ സഞ്ചരിക്കുമോ, അല്ലെങ്കിൽ ദുബായിലൂടെ സഞ്ചരിക്കുമോ, നിങ്ങൾ എറണാകുളത്തൂടെ സഞ്ചരിക്കുന്നു, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10 to 15 minutes നിങ്ങളുടെ യാത്ര ഗംഭീരമാവും. സിമ്പിളി അത് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ്, നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തിയാണ് അത് കരുതുക. നിങ്ങൾ കാറിലായിരിക്കാം യാത്ര ചെയ്യുന്നത്, ചിലപ്പം ബസ്സിലായിരിക്കാം, നിങ്ങൾ ടൂ വീലറിലായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കണ്ണടച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ടൂ വീലർ യാത്ര ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ നടന്ന് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ നടക്കുമ്പോൾ ഓരോ വഴികൾ, ഓരോ വീടുകൾ, ഓരോ തിരിവുകൾ, ഓരോ കടകൾ, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട്. ആ വഴികളിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്ത് നിങ്ങൾ ഓഫീസിൽ എത്തിച്ചേരുക. ഒരു 10 to 15 minutes കൊണ്ട് നിങ്ങളുടെ ഈ യാത്ര അവിടെ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന മെഡിറ്റേഷൻ കംപ്ലീറ്റ് ആവും. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡേയിലും നിങ്ങളുടെ വിഷ്വലൈസേഷൻസ് നിങ്ങൾ ചെയ്യുന്തോറും നിങ്ങളിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. നമ്പർ 2, ഇൻറ്റൂറ്റീവ് മെഡിറ്റേഷൻ. ഇത് ഏറ്റവും രസകരമായ ഒരു സാധനമാണ്. നമുക്ക് ചില തോന്നലുകളുണ്ട്, ഉണ്ടാവാറുണ്ട് അല്ലെ, ചില സമയത്ത് സ്വപ്നമായിട്ടും റാപ്പിഡ് ഐ മൂവ്മെന്റിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ കാണാറുണ്ട്. അതായത് എനിക്ക് ഒരു മൊബൈൽ വാങ്ങണം, എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഒരു യാത്ര ഇന്നെടുത്ത് പോകാനുണ്ട്, എനിക്കൊരാളെ കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ കാണണമെന്ന് പറയുന്നതായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സാധിക്കുന്നില്ല. നമുക്ക് ഇൻറ്റൂറ്റീവ് മെഡിറ്റേഷനിലൂടെ അത് സാധ്യമാക്കാൻ പറ്റും. സിമ്പിൾ, കണ്ണടയ്ക്കുക. നിങ്ങൾ ആ സാധനത്തിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു, അത് വാങ്ങാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളത് വാങ്ങുന്നു, നിങ്ങളത് ഉപയോഗിക്കുന്നു. ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആ വ്യക്തിയെ കാണാൻ പോകുന്നു, അദ്ദേഹത്തെ കാണാൻ പോകുന്നതിൻ്റെ പ്രോസസ്സുകളൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. ആ സ്ക്രിപ്റ്റിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ അടുക്കിലെത്തുന്നു. കണ്ടതിന് ശേഷം ഏറ്റവും സന്തോഷമായി നിങ്ങൾ തിരികെ വരുന്നു. ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പം ഒരു 15 to 20 minutes നിങ്ങൾ ശാന്തമായി ഒരിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളത് ചെയ്യുന്നു. നമ്പർ 3, ഡയറക്റ്റീവ് ഹീലിംഗ്. ഇത് അങ്ങനെ അധികം ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. കാര്യം എന്താ ചോദിച്ചാൽ, ഇത് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമല്ല. അപ്പോൾ കയ്യിൽ ഇവിടെ ഒരു പെയിൻ ഉണ്ട്, നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ ഹെഡേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ നമുക്ക് ചില പേടികളുണ്ട്. ഇപ്പം പാറ്റയെ കണ്ട പേടി, പാമ്പിനെ കണ്ട പേടിയില്ലാത്ത ഹിസ്റ്റീരിയ പോലെയുള്ള ചില നിമിഷം, ഹിസ്റ്റീരിയ എന്ന് ചിലപ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ചില തോന്നലുകളുണ്ട്, അയ്യോ അയാളെ കണ്ടാൽ എനിക്ക് പേടിയാണ്, പട്ടിയെ എനിക്ക് പേടിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. ഇപ്പം ചിലർന്ന് ഇവിടെ ഒരു മുറിവുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. ഇപ്പം ഇതൊരു എല്ലാ വേദനകൾക്കുമല്ല, എങ്കിലും നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചില വേദനകളുണ്ട്, അല്ലെങ്കിൽ പേടി തോന്നുന്ന ചില കാഴ്ചകൾ. എനിക്ക് തന്നെ ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പാടാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം നേരെ തിരിച്ചാണ്, നമ്മളിവിടെയൊക്കെ പോവാണ്. ഇപ്പം ഇവിടെ ഒരു വേദന ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ച് 10 to 15 minutes ടൈം അവിടുത്തെ വേദനയെ ഹീൽ ചെയ്യുകയാണ്.
നോർമലി. കാരണം അവിടെ നിന്ന് വേദന മെല്ലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇല്ലാതായി പോകുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാ വേദനയും എന്ന് പറഞ്ഞ വലിയ മുറിവുകളോ വലിയ ഭാരിച്ചതോ അല്ല ആശുപത്രിയിൽ പോയി നമുക്ക് ചികിത്സിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ ചിലപ്പോൾ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നും എനിക്ക് ഇവിടെ ഇങ്ങനെ വേദന വരുന്നു, എനിക്ക് സംസാരിക്കുന്നു ക്ലിയർ ആവുന്നില്ല എൻ്റെ ശബ്ദം, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ക്ലിയർ ആകുന്നില്ല, എനിക്ക് എവിടെയൊക്കെയോ ചില തപ്പലുകൾ വരുന്നു, എനിക്ക് നന്നായിട്ട് വായിക്കാനായിട്ടോ നന്നായിട്ട് എഴുതാനായിട്ടോ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റീസണബിൾ ആയിട്ടുള്ള നമ്മുടെ യുക്തിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാനായിട്ട് ഈ മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കും. ഉപകരിക്കുന്ന സിസ്റ്റം ഇത്രയേ ഉള്ളൂ, നമ്മൾ കണ്ണടച്ചുകൊണ്ട് ആ പ്രവൃത്തി പ്രോപ്പറായിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് പട്ടിയെ പേടിയായിരിക്കാം, ഈ പട്ടിയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഈ പട്ടിയുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകുന്നു, അതിൻ്റെ അടുക്കൽ പോയി നിൽക്കുന്നു, അത് കടിക്കുന്നില്ല, അത് നമ്മുടെ മുമ്പിൽ വാലായിട്ട് നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ആ ഭയമെന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് എടുത്തു മാറ്റാനായിട്ടും ചെറു ചെറു വേദനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഹീൽ ചെയ്ത് കളയാനായിട്ട് ഈ മെഡിറ്റേഷൻ കൊണ്ട്. ഫോർത്ത് വൺ, റീപ്രോഗ്രാമിംഗ് മൈൻഡ് അല്ലെങ്കിൽ റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ എല്ലാവർക്കും ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഇന്ന കാറ്റഗറിയിൽ നിന്നൊന്നുമില്ല. നമ്മൾ ഇപ്പം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ നമ്മളുടെ ഇഷ്ടത്തിനും നമ്മുടെ കംഫർട്ട് സോണിലുമാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് കുറേ ബാഡ് ഹാബിറ്റുകളുണ്ട്, ബാഡ് ബിഹേവിയേഴ്സ് ഉണ്ട്, ചില ബിലീവ് സിസ്റ്റങ്ങളുണ്ട്. ഇതൊക്കെ പാടെ ഒന്ന് മാറ്റി റീപ്രോഗ്രാം ചെയ്യുക. നമ്മൾ ഒരു സ്ഥലത്ത് എന്നും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ചിന്തകൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമ്പോൾ നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും രീതികളും ഒക്കെ മാറും. അതേപോലെ തന്നെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം. അതായത് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാം. ബേസിക്കലി മെഡിറ്റേഷൻസ് എല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഓരോ ധർമ്മങ്ങളിലൂടെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. 15-20 മെഡിറ്റേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ നോർമലി ചെയ്യാറുള്ളത് 4-5 മെഡിറ്റേഷൻ സിസ്റ്റങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. റീപ്രോഗ്രാമിംഗ്, ഇപ്പം എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, ഞാൻ എപ്പോഴും സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ സിഗരറ്റ് വലിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ആ സിഗരറ്റ് വലിക്കണം എന്നുള്ള തോട്ടിനെ എനിക്ക് എടുത്ത് കളയാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പുറകോട്ട് പോകും. ഏത് നേരവും മൊബൈൽ ഫോൺ എടുക്കുന്ന ഒരു വ്യക്തി ഏത് സമയവും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ എന്നും കമൻറ്റുകൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഏത് സമയവും വാട്സാപ്പിന് മുമ്പിൽ കമൻറ്റുകൾക്കും മെസ്സേജുകൾക്കും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ, ഇതിനെ ഞാൻ എടുത്ത് മാറ്റിയേക്കാം എന്ന് ചിന്തിക്കുന്ന, അപ്പോൾ ലൈഫിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി പുതുതായി ജനിക്കും. ആ ആക്ടിവിറ്റി നമ്മളെ ലൈഫിൽ ചില മാറ്റങ്ങൾക്ക് വഴി തെളിക്കും. ഇത് ഒരു വഴി തിരിവായിരുന്നു, പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായില്ലെങ്കിൽ മറ്റൊരു വഴി തിരിവ്. അപ്പം അതിനുവേണ്ടി നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് ഈ റീപ്രോഗ്രാമിംഗ് മൈൻഡ് എന്ന് പറയുന്നത്. 4 രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിലും എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഒരു സമയം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രകൃതി ഉറങ്ങുന്ന, പ്രകൃതി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വേണം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഗുണമുള്ളൂ. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. എപ്പോഴും രാവിലെ ഒരു 5:30, 6:30 വരെയുള്ള സമയമാണ് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്നും ഒരേ സ്ഥലം തന്നെ മെഡിറ്റേഷനായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ചമ്പ്രം പടഞ്ഞ് നിലത്തിരുന്നു കൊണ്ടോ അല്ലൊരു കസേരയിൽ ഇരുന്നു കൊണ്ടോ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അത് ഓരോരുത്തരുടെയും കംഫർട്ടാണ്. എപ്പോഴും മുറിക്കുള്ളിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും ഒരുപാട് നല്ലത് പുറത്ത് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാം. അത് എല്ലാവരെയും കൊണ്ടും സാധ്യമാകണമെന്നില്ല. കാരണം നല്ല ഓക്സിജൻ ശ്വസിക്കുക, കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് കളയുക, അതിന് ഏറ്റവും നല്ല മാർഗം മുറിക്കാത്തല്ല എന്നുള്ള കാര്യം നോർമലി എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സാഹചര്യവും സിറ്റുവേഷനും അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സമയം കണ്ടെത്തുക. നിങ്ങളിരിക്കുക, കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പെരുവിരൽ മുതൽ തലയുടെ മുകളിലുള്ള ഏറ്റവും ടോപ്പിലെ മുടി വരെ നിങ്ങൾ ഓരോ പോയിന്റുകളും നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് മുകളിലേക്ക് എത്തുക. ഇപ്പം നിങ്ങൾ തള്ളവിരൽ കണ്ടു, കാലിൻ്റെ പാദം കണ്ടു,
കാലിൻ്റെ മുട്ട് കണ്ടു, അങ്ങനെ ബോഡിയുടെ ഓരോ പോർഷൻസ് നിങ്ങൾ കണ്ട്, കണ്ണ്, ചെവി, മൂക്ക്, അങ്ങനെ തലമുടി വരെ നിങ്ങൾ കണ്ട്, വളരെ ശാന്തം. അപ്പം അങ്ങനെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ മെല്ലെ നിങ്ങൾ നിങ്ങളുടെ ബോഡി പോയിട്ട് ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോഴൊരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്, പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, പല ആളുകളെ കാണാറുണ്ട്, നമ്മൾ കാഴ്ച കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്ന, ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു പല്ലി പോകുന്നുണ്ട്, ആ പല്ലി വരെ നമ്മൾ നോക്കിയെന്ന് വരും, ഇല്ലൊരു പാറ്റ പോകും അതിനെ വരെ നോക്കും, ചിലപ്പോൾ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യും അതിലേക്ക് നോക്കും. ഇതെല്ലാം ആ ചിന്തകളിൽ നിന്നും ആ ഒരു വിഷ്വൽ കാഴ്ചകളിൽ നിന്നും നോക്കുന്നു മാറി കണ്ണടച്ച് നമ്മൾ ശ്രദ്ധ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. കണ്ണടച്ച് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ് ചെയ്തു, അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ 4 തരത്തിലുള്ള മെഡിറ്റേഷന് നിങ്ങൾക്ക് ആവശ്യം ഏതാണ്? റീപ്രോഗ്രാമിംഗ് ആണ് എങ്കിൽ ബെസ്റ്റ്, വിഷ്വലൈസേഷൻ ആണെങ്കിൽ അതിലും ബെസ്റ്റ്, ഇൻറ്റൂറ്റീവ് മെഡിറ്റേഷൻ ആണെങ്കിൽ അതിലും ബെസ്റ്റ്, ഡയറക്റ്റീവ് ഹീലിംഗ് ആണെങ്കിൽ അതിലും ബെസ്റ്റ്. ഇതിലേതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ അവരവരുടെ ചോയ്സാണ്. ശാന്തമാകുക. മെഡിറ്റേഷൻസ് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. എന്തിനാണിത് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാതെ നമുക്ക് നല്ല തോട്ടുകൾ ഉണ്ടാകില്ല, നല്ല ചിന്തകളുണ്ടാവില്ല, നല്ല ക്രിയേറ്റിവിറ്റികൾ ഉണ്ടാവില്ല, നമുക്ക് ആളുകളോട് സംസാരിക്കാനായിട്ട് സാധിക്കില്ല, നമുക്ക് പല കാര്യങ്ങളിലും പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കില്ല, ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ നമ്മളിൽ കിട്ടാണ്ടായി പോകും. കാരണം നമ്മളെല്ലാം ബിസി ലൈഫിലുള്ള തിരക്ക് പിടിച്ച ലോകമാണ്, ഒരു കുഞ്ഞ് മൊബൈൽ ഫോണിനുള്ളിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ വലിയ പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളെ ആയിരിക്കും കൂടുതൽ ജനിപ്പിക്കുക. സോ അതിന് നമ്മൾ എന്തിനറിഞ്ഞുകൊണ്ട് ആ തെറ്റിലേക്ക് പോകണം? അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ്ലോഗ്.